കണ്ണൂരിലെ ആ നാരദന് പാർട്ടി മുന്നറിയിപ്പ് നൽകി. പാർട്ടി സംസ്ഥാന സമിതിയിൽ അൻവറിന്റെ ആരോപണങ്ങൾ ആരും ഏറ്റെടുത്തില്ല. മഞ്ചേരിയിൽ 100,000 പേരെ പങ്കെടുപ്പിച്ചാൽ അൻവറും MK സ്റ്റാലിനും കൈകോർക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ RSS ബന്ധം തുറന്നു കാണിക്കുവാൻ രംഗത്തിറങ്ങിയ PV അൻവർ MLA തനിക്ക് പിറകിൽ കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവുണ്ടെന്ന് പറഞ്ഞത് പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തി. വിവാദം ഉടലെടുത്തത് മുതൽ PV അൻവറിന് പിറകിൽ CPIM തന്നെ പ്രമുഖർ ഉണ്ടെന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അൻവർ തന്നെ കഴിഞ്ഞ ദിവസം ആ നേതാവ് കണ്ണൂരിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞതോടെ പാർട്ടിക്കുള്ളിൽ പോർമുഖം തുറക്കപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതിവ് പോലെ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ രംഗത്ത് വന്നു. നാരദന്മാരുടെ പണിയെടുക്കുന്നവർ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് ബാലൻ മുന്നറിയിപ്പ് നൽകി. അതുപോലെ PV അൻവർ തന്നെ പിന്തുണയ്ക്കുന്ന കണ്ണൂർ നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ വെല്ലുവിളിക്കുകയും ചെയ്തു. CPMലെ ഒരു പാർട്ടി മെമ്പറെ പോലും അൻവറിന് കിട്ടില്ല. PJ ജയരാജൻ, EP ജയരാജൻ എന്നിങ്ങനെയുള്ള പേരുകൾ വരുന്നത് തന്നെ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയൊരു നാരദന്റെ പണിയെടുക്കുന്ന ഒരാളും തന്നെ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നും AK ബാലൻ പറഞ്ഞു. അൻവറിനൊപ്പം കണ്ണൂരിലെ ഒരു പ്രമുഖനെന്നല്ല ഒരു CPM അനുഭാവി പോലുമില്ല. അൻവറിന് കണ്ണൂരിനെ പറ്റി മനസ്സിലായിട്ടില്ലെന്നും DYFI നേതാവ് VK സനോജ് തുറന്നടിച്ചു. എന്നാൽ അൻവറിന് പിറകിൽ പാർട്ടിക്കുള്ളിലെ പ്രമുഖരുണ്ടെന്നും പോലീസിലെയും വ്യവസായ മേഖലയിലെയും പ്രമുഖരെല്ലാം അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചാനൽ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത്. അൻവറിനെ മുൻനിർത്തി പാർട്ടിയിലെ ഒരു വിഭാഗം മുഖ്യമന്ത്രിക്കെതിരെ കരുക്കൾ നീക്കുകയാണ്. ADGP P ശശിയോ അല്ല അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്നും ജയശങ്കർ തുറന്നടിച്ചു. അതേസമയം CPM സംസ്ഥാന സമിതിയിൽ PV അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറായില്ല. കണ്ണൂരിലെ ഉന്നതൻ തനിക്കൊപ്പമുണ്ടെന്ന് നിരന്തരം പറയുന്ന അൻവറിന് വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സമിതിയിൽ സംഭവിച്ചത്. കണ്ണൂരിൽ EP ജയരാജൻ അടക്കമുള്ളവരെ പ്രതിക്കൂട്ടി നിർത്തുന്ന ചർച്ചകൾ PJ ജയരാജനാണ് CPM സംസ്ഥാന സമിതിയിൽ അടുത്ത കാലത്ത് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ PK ശശിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ജയരാജൻ പാർട്ടി യോഗത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ശശിക്കെതിരെ പോലും PJ ജയരാജൻ സംസ്ഥാന സമിതിയിൽ സംസാരിച്ചില്ല. ഇത് അൻവറിന് വലിയ തിരിച്ചടിയാവുകയും പിണറായി വിജയന് വലിയ ആശ്വാസമാവുകയും ചെയ്തു. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് PV അൻവർ മഞ്ചേരിയിൽ നടത്താൻ പോകുന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിലേക്കാണ്. ഇതിൽ 100,000 പേർ പങ്കെടുക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. പുതിയ പാർട്ടിയുടെ നയരേഖ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെ പേരോ കൊടിയോ പ്രഖ്യാപിക്കില്ല. ഭരണഘടന തയ്യാറാക്കി രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷമാകും പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവുക. മലയോരവാസികളും ഓട്ടോ തൊഴിലാളികളുമടക്കം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതികരിക്കുന്ന വേദിയായി പുതിയ പാർട്ടിയെ മാറ്റുമെന്നാണ് അൻവർ പറയുന്നത്. ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മതേതര പാർട്ടിയാകും രൂപവത്കരിക്കുകയെന്നും അൻവർ പറയുന്നു. അതേസമയം നേതൃത്വത്തിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. അൻവറിന്റെ വിമർശനം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ ജനവികാരം ശക്തിപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് UDF. ആ നിലയ്ക്കാണ് കോൺഗ്രസും ലീഗും അൻവറിനോടുള്ള നിലപാട് മയപ്പെടുത്തിയത്. എന്നാൽ അൻവറുമായി UDF നേതാക്കളാരും ഔദ്യോഗിക ആശയവിനിമയം നടത്തിയിട്ടില്ല. മുന്നണി ബന്ധമില്ലാതെ ദീർഘകാലം തുടരുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അൻവർ കരുതുന്നുണ്ടെങ്കിലും തൽക്കാലം സ്വതന്ത്രനായി തുടരാനാണ് താല്പര്യപ്പെടുന്നതെന്നാണ് സൂചന. ജനങ്ങൾക്ക് നീതി കിട്ടാതിരിക്കാൻ കാരണം ഭരണപ്രതിപക്ഷ നിരയിലെ ഉന്നത നേതാക്കൾക്കിടയിലെ കൂട്ടുകെട്ടാണെന്ന് അൻവർ ആവർത്തിക്കുന്നതിനാൽ ഒറ്റയടിക്ക് UDFമായി കൈകോർക്കാനും വിഷമമുണ്ടാകും. UDFമായി എടുത്താൽ നിലവിൽ ലഭിക്കുന്ന ജനപിന്തുണ നഷ്ടമാവുമോ എന്ന ആശങ്കയുമുണ്ട്. അതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷ നിരയിൽ ഇരിക്കാനില്ലെന്നും പ്രത്യേക ഇരിപ്പിടം വേണമെന്നും ആവശ്യപ്പെടുന്നത്. പുതിയ പാർട്ടിയിൽ ചേർന്നാൽ MLA സ്ഥാനം നഷ്ടമാവുമോ എന്ന ആശങ്കയും അൻവറിനുണ്ട്. കേസുകളിൽ കുടുക്കി ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ MLA പദവി കൂടി ഇല്ലാതിരുന്നാൽ അപകടമാവുമെന്നും അൻവർ കരുതുന്നു. മാവോയിസ്റ്റ് വേട്ടയ്ക്കും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രഹസ്യ സ്വഭാവത്തോടെ കേരള പോലീസ് രൂപീകരിച്ച അരീക്കോട്ടെ പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നൽകിയ പരാതി ഏറെ ഗൗരവമുള്ളതാണ്. ഔദ്യോഗിക സുരക്ഷാ നിയമം, IT Act, ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മഞ്ചേരി പോലീസാണ് കേസെടുത്തത്.
ജാമ്യമില്ലാ കേസായതുകൊണ്ട് തന്നെ അൻവറിനെ ഏതു സമയവും അറസ്റ്റ് ചെയ്യാൻ പോലീസിനാകും. ഈ സാഹചര്യത്തിൽ പി വി അൻവറിന്റെ നീക്കങ്ങൾ ഇനി ഏറെ ജാഗ്രതയോടെയാകും. മഞ്ചേരിയിൽ 100,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തി പ്രകടനം സാധ്യമായിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായ പോർമുഖത്ത് അൻവറിനെ ആത്മവിശ്വാസം നഷ്ടമാകും. കേരളത്തിലെ 2 മുന്നണികളിലെയും പാർട്ടികളുമായും സഹകരിക്കാതെ തമിഴ്നാട്ടിലെ MK സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് അൻവർ ശ്രമിക്കുന്നതായി സൂചനയുണ്ട്. അൻവറിന്റെ മകൻ DMK മന്ത്രി സെന്തിൽ ബാലാജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. മഞ്ചേരിയിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് മുന്നോടിയായിട്ടാണ് PV അൻവർ പുതിയ സാധ്യതകൾ തേടി തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നത്.